ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഈ കൊതുകൊക്കെ പറന്ന് കിടക്കണം. നമ്മളിവിടെ കൊതുക് വളരെയധികമാണ്. ചിലപ്പോൾ നിങ്ങളുടെ വീടുകളിലും അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തും ഒരുപാട് കൊതുകുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഓൾ ഔട്ടും അതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ച് ശ്വസിച്ച് നമ്മുടെ പൈസയും പോവും, നമ്മുടെ ആരോഗ്യവും പോവും. അപ്പോൾ നിസ്സാരമായിട്ട് ഒരു പൈസ ചിലവില്ലാതെ തന്നെ നമുക്ക് കൊതുകിനെ പിടിക്കാനുള്ള ഒരു ട്രാപ്പ് ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം, പഞ്ചസാരയിട്ട് നന്നായിട്ട് നല്ല കട്ടിയായിട്ട് തിളപ്പിച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം മതി. പിന്നെ ഒരു കാലിക്കുപ്പി എടുത്തിട്ടുണ്ട്, കാലി ബോട്ടിൽ നമ്മുടെ മിനറൽ വാട്ടറിനേക്കാൾ. പിന്നെ എടുത്തേക്കുന്നതാണ് നമ്മൾ ഈസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്, ചെറിയ ഈസ്റ്റ് വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മൾ വീട്ടിൽ ഇവിടെ 10 രൂപയ്ക്കൊക്കെ വാങ്ങിച്ച് വെക്കണ ഈസ്റ്റാണ് എടുത്തേക്കണത്. പിന്നെ കൂടാതെ നമ്മൾ എടുത്തേക്കുന്നതാണ് സെല്ലോ ടേപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ മുറിക്കാൻ വേണ്ടി എടുത്തേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ കുപ്പി നമുക്ക് ടോപ്പ് വെച്ച് മുറിച്ച് മാറ്റാം. കുടിക്കണല്ലേ. അപ്പോൾ നമ്മുടെ കത്തിക്ക് ഇത്തിരി മൂർച്ചയൊക്കെ കുറവാണ്ട, നല്ല നമ്മൾ മുറിച്ചെടുത്തിട്ടാണ്. അപ്പോൾ ഇത് 2 പീസാക്കി എടുത്തിട്ടുണ്ട്. അത് ഇത്രയും മതി. അപ്പോൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച പഞ്ചസാര ലായനിയാണ് നമ്മളിപ്പോൾ ഒഴിച്ചേക്കണത്. അപ്പോൾ നമ്മൾ കുപ്പിയിലേക്ക് ഇത്രയും പഞ്ചസാര ലായനി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈസ്റ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രവർത്തനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചസാര ലായനിയിലേക്ക് ഈസ്റ്റ് ചെല്ലുമ്പോൾ ഈസ്റ്റ് നമ്മൾ കലക്കാതെ ഇടുക. ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വെറുതെ കിടന്നാൽ മതി. കലക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല, ഇങ്ങനെ വെറുതെ കിടന്നാൽ മതി. അപ്പോൾ ഈസ്റ്റും ഈ പഞ്ചസാര ലായനിയും കൂടി ചേരുമ്പോഴത്തേക്ക് ഇതിന് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും. അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ് ഈ കൊതുകിനെ ആകർഷിക്കാൻ പറ്റിയൊരു സംഭവമാണ്. കൊതുക് നമ്മളെ കടിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ വിയർപ്പ്, രണ്ടാമത്തെ കാര്യം കാർബൺ ഡയോക്സൈഡ്, നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ്, അപ്പോൾ മൂന്നാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, ഇത് മൂന്നും നോക്കിയിട്ടാണ് കൊതുക് വന്ന് കടിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കൊതുകിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പഞ്ചസാര ലായനിയിലേക്ക് നമ്മുടെ ഈസ്റ്റ് ഉണ്ടല്ലോ, ഈസ്റ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് വരും. അപ്പോൾ ആ കാർബൺ ഡയോക്സൈഡിലേക്ക് നമ്മുടെ കൊതുകുകൾ വന്നിരിക്കും, നമ്മുടെ എല്ലാ കൊതുകുകൾ വന്നിരിക്കും. ആ കൊതുകിനെയാണ് നമ്മളിപ്പോൾ ട്രാപ്പ് ചെയ്ത് പിടിക്കാൻ പോകണം. അപ്പോൾ ഈ കൊതുക് ഇതിലേക്ക് വന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊതുകിന് ഇതിനെ മുകളിലേക്ക് കയറി പോകാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ ഏകദേശം കൊതുകുകൾ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് പേരൂടെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ രണ്ടാമത് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവുമെന്ന്. ഇപ്പോൾ ഏകദേശം ഇതിൽ കുറച്ച് കൊതുകുകൾ വന്ന് വീണിട്ടുണ്ട്. ഇനി അധികം വീഴാൻ നോക്കി നിൽക്കുമ്പോഴത്തേക്ക് ഇരുട്ടാവും. അപ്പോഴത്തേക്ക് എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ലെങ്കിലെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോഴേ കാണിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൊതുകുകൾ വന്ന് വീണ് കിടപ്പുണ്ട്. അപ്പോൾ ഈ സമയത്തിന് മുമ്പായിട്ട് നിങ്ങൾ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കണം കേട്ടോ. ഇപ്പോൾ ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും വൈകി ഇരുന്നപ്പോഴത്തേക്കും കൊതുക് അടിച്ച് ഒരുവിധമായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ ബൈ.